ഇതിൽ അങ്ങനെ ലാഭം നോക്കണ്ട മജീദ്, ഇത് കോർ കമ്മിറ്റി മീറ്റിംഗ് അല്ലേ. ആ ജില്ലാ കൺവെൻഷനാണ് വരാൻ പോകുന്നത്, അതിന് 2500. ആ ശരി ശരി, വെച്ച വെച്ച. ഓ ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. സാഗർ സാർ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. ഉദയബാനുവിനെ ഒന്ന് ഒതുക്കാന്നുള്ളതും സാഗർ സാറിൻ്റെ ഒരു അജണ്ടയാണ്. എന്താ നിന്റെ പേര്? പുഷ്പൻ. നീ റാവുത്തറ കൂടെ ഇപ്പം എത്ര നാളായി? ഒരു 6 വർഷമായി. നിനക്ക് രാഷ്ട്രീയമുണ്ടോ? ഇതുവരെയല്ലേ സാർ. ആ അത് നന്നായി, അങ്ങനെ തന്നെ വേണം. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കേട്ടോ. ശരി സാർ. അതെന്തിനാ നാട്ടുകാരെ പ്രാക്ക് മേടിച്ച് കിട്ടുന്നു? എന്തൊരു കോമഡിയാന്ന് നോക്കിയേ. കഴിഞ്ഞ ഇലക്ഷന് രാമനുണ്ണിയോട് തോറ്റ ഉദയബാനു ഈ ബൈ ഇലക്ഷന് രാമനുണ്ണിക്ക് വേണ്ടി വോട്ട് പിടിക്കും. എന്താല്ലേ നന്നായി, അത് നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. ആ നേരെ നോക്കി ഓടിക്ക്. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ആലോചന മാത്രമാണിത്. പാലക്കാട്ട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഉദയബാനു ആദ്യം സംസാരിക്കട്ടെ. ഇത് ഞാനൊരു അലങ്കാരത്തിന് കൊണ്ടു നടക്കുന്നതല്ല. ജില്ലയിൽ പാർട്ടി പിടിച്ചു നിർത്താൻ ഞാൻ നടത്തിയ ദുർനടപ്പിന് എനിക്ക് കിട്ടിയ സമ്മാന. ഉടുക്കണ വെള്ളയില് ചളിയും ചോരയും പുരല്ലാണ്ട് നോക്കണ നിങ്ങളുടെ ഒന്നും അഹിംസണ്ടല്ല. ജീവൻ പോലും നോക്കാണ്ട് നേർക്ക് നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയബാനു ജില്ലയിൽ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയത്. കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല, ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഈ കൈയുണ്ട് കേട്ട പേടിക്കണ പലതും. എന്റെ ഒരു കാല് പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞൊരു പലരും ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു എന്ന് പിന്നാ നിനക്ക് മനസ്സിലായത്. ഒരു മതില് ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ എന്തിന് റോട്ടുമല്ല ഇറങ്ങി നിന്ന് 2 വാക്ക് സംസാരിക്കാനോ പോലും ഈ സഹാക്കൾ സമ്മതിക്കാതിരുന്ന ഒരു കാലത്തുനിന്നാണ് 200,000 പേരെ നിരത്തി നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ബാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. വടക്കോട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഊരിയോനെ ചുമന്ന ചുമന്നോന് നാറും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചൊമ്പിക്കാനുള്ള ബുദ്ധി ഈടെ ആരുടെയാണെങ്കിലും പ്രസിഡന്റ്, ഞാൻ പറയാ അത് വെറുതെ. നമസ്കാരം സഖാവേ. അയ്യോ ക്ഷമിക്കണം, ശീലക്കേടിന്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ലേ സാർ, ഉറപ്പ്. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. കഴിഞ്ഞ തവണ വെറും 1400 വോട്ടിനാണ് ഞാൻ ഈ സഖാവ് രാമനുണ്ണിയോട് തോറ്റത്. ഇത്തവണ CDP ആരെ നിർത്തിയാലും മിനിമം 10,000 വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളത് ഉറപ്പാ. ബാനു, ബാനുവിന്റെ യോഗ്യത അല്ലല്ലോ ഇവിടുത്തെ വിഷയം, ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. ചർച്ച എന്ത് ഇമേജാന്ന് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി MLA ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ. ഓരെ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗ വഞ്ചകൻ. നിന്നാ പച്ച തൊടുവോ? പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തുകളാ, ഇതൊക്കെ രാഷ്ട്രീയല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും? എനിക്ക് പറ്റൂല.